നമ്മളെ ഈ വാനില കൃഷി ചെയ്യുന്നത് ഈ വാനിലയ്ക്ക് എപ്പോഴും ഒരു താങ്ങുകാരി വേണം. പണ്ടെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ കൊന്നയുടെ മുകളിൽ ഒരു താങ്ങുകാരി വേണം, ആ താങ്ങുകാരിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. നമ്മൾ ഓരോ വർഷവും ഒക്ടോബർ മാസമാകുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ അറ്റം കണ്ടിച്ച് കളയുമ്പോൾ ഇതിൻ്റെ ഓരോ കഷത്തിൽ നിന്ന് ഓരോ പൂങ്കലങ്ങൾ മുട്ടിക്കും. ഈ പൂ ഒരു കഷത്തിൽ നിന്ന് ഒരു പൂങ്കല അല്ലെങ്കിൽ ഒരു തളിരുണ്ടാകും. ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഡിസംബർ മാസമാകുമ്പോൾ ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും ഈ തെരു പൂ വിടും. ഒരു ചെടി നട്ട് ഒരു 3 വർഷമാകുമ്പോൾ ആ തെല് കാവ് പിടിക്കാൻ തോന്നും. നമ്മൾ ഏതെല്ലാം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ഇൻ്റർ ക്രോപ്പിംഗ് കൃഷിയായിരിക്കണം. ഒരെണ്ണത്തിനകത്ത് നമുക്ക് നഷ്ടപ്പെട്ട മറ്റേതിനകത്ത് നമുക്ക് കിട്ടണം. ഇതിപ്പോൾ വളരെ അടുപ്പിച്ച് കൊക്കോ ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ് ഇതിന്. ഇത് കാന ആമസോൺ എന്ന് പറഞ്ഞ കൊക്കയാണ്. അപ്പം ഈ കൊക്കയിലാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത്. അപ്പം ഈ വാനിൻ്റെ ഒരു ഓർക്കിഡ് ചെടി ആയതുകൊണ്ട് ഇത് മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇത് ഒരു കാരണവശാലും ഇതിൻ്റെ വേര് പോകത്തില്ല. മണ്ണിൻ്റെ മുകളിൽ ഈ ചിപ്പിളിപ്പെട്ടിക്കകത്തും ഈ ചകിരികളിലും തോടിനകത്തൊക്കെയാണ് ഇതിൻ്റെ കായകൾ നിൽക്കുന്നത്, ഇതിൻ്റെ വേരുകൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വേരുകളിൽ നിന്ന് ആഹാരം സ്വീകരിച്ചിട്ടാണ് ഇത് വളരുന്നത്. അപ്പോൾ നമുക്ക് കൊക്കോയ്ക്ക് വരുകയാണെങ്കിൽ കൊക്കോ കിട്ടും, വാനിലയ്ക്ക് വരികയാണെങ്കിൽ വാനില കിട്ടും. അങ്ങനെ ഇതൊരു ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇവന് കൃഷി എന്ന് പറഞ്ഞൊരു ചൂതാട്ടമാണ്. ഏതിനാണ് വില വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു കൊക്കോയാണ്, ആ കൊക്കോയെ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു കൊക്കോ ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ഇത് ഇതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഇക്കൊല്ലം കൂടുതലും മഴയായതുകൊണ്ട് ഇതിൻ്റെ കായകളെല്ലാം ചീഞ്ഞു പോയി. ഇതിലൊക്കെ അത് ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ഇങ്ങനെ ഒടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഡിസംബറിൽ തന്നെ ഇത് കായ്ക്കും. ഇതുകൊണ്ട് ഇത് കായ്ച്ച് കിടക്കുന്നതാണ്. ഇതുകൊണ്ടോ, ഇത് പറിക്കാൻ പാകമായ കായാണ്. പക്ഷേ ഇപ്പോൾ കൊക്കോയ്ക്ക് തീരെ വിലക്കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ കൊക്കോ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതിന് അതിൻ്റെ കൂലി പോലും ഇപ്പോൾ കിട്ടത്തില്ല. ഇപ്പോൾ ഈ സാധാരണ ഈ ചെടിയെ നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ ഇതിന് 1000 കൊക്കോ വീതം കായ്ക്കുന്നുണ്ട്. പക്ഷേ എന്താ, ഇത് മുഴുവനും നമുക്കിത് മുതലാകാത്തത് കൊണ്ട് ഇതെല്ലാം പക്ഷികൾ തിന്ന് പോവുകയാണ്. അപ്പം ഈ കൊല്ലം കൊക്കോ ഈ കൊക്കോ കൃഷി അത്ര ലാഭമല്ല. ലാഭമില്ലെങ്കിലും ഇതിങ്ങനെ അടത്തി നേരെ താഴെട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഇതിന് വളമായിട്ട് തീർന്നു. അതിൻ്റെ ഒന്ന് പോയാൽ വേറെ ഒന്നും പറഞ്ഞു മതി. വേണ്ട, ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇത് കൊക്കോയിലെ വാലുകളെന്ന്. ഇതുകൊണ്ട് ഇതിനെല്ലാം ഇങ്ങനെ ഇതുണ്ടോ, ഇതിങ്ങനെ മുറിച്ചിട്ടിരിക്കുകയാണ് ഈ സാധനം. പിന്നെ ഈ കൊല്ലം ഇതിനകത്ത് കൊക്കോ ഇല്ലെങ്കിലും നമുക്ക് വാലിന് ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഇത് പൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം തന്നെ ഇത് ഹീലിങ്ങിൻ്റെ സമയമാണ്. ഇത് നമുക്ക് ഈ കൊക്കോ ഹീൽഡ് ചെയ്യണം. അപ്പോൾ കൊക്കോ കായ നമുക്ക് പറിക്കണം. അപ്പോൾ ഈ തോട്ടത്തിനകത്ത് കൊക്കോ പറിക്കേണ്ട തോട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ എൻ്റെ ഇൻ്റർക്രോപ്പിങ് കൊക്കോ ചെടിയിൽ എങ്ങനെയാണ് വളർത്തുന്നതിനെ പറ്റിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് വളരെയധികം അടുപ്പിച്ച് ആണ് ഇത് ചെയ്യിക്കുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് ചെയ്തതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വരുമ്പോൾ പോളിനേറ്റിംഗ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കേട്ടോ, അതുകൊണ്ട് ഈ കൊക്കോയുടെ കായെല്ലാം ഇപ്പോൾ തന്നെ പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ ഇത്തരം വാലിനെ കയറ്റിയിരിക്കുകയാണ്. ഈ വാലിനൊക്കെ ഇപ്പം ഈ മാസമാണ് ഇതെല്ലാം കൂടെ ഓടിച്ച് താഴെ ഇടുന്നത്. ഇത് വേണം അടുത്ത മാസം നമുക്ക് ഇത് പോളിനേഷൻ ആകാൻ.
അപ്പം ഇത് പൊളിച്ചിടുന്നത് ഇങ്ങനെയാണ്, എന്താ ഈ മേലേക്ക് പോകുന്ന ഈ കായ്കൾ ഇങ്ങനെ പോകുന്ന ഈ തണ്ടുകൾ ഇങ്ങനെ മെല്ലെ അതിൻ്റെ ഇത് ഇത് ഇതിൻ്റെ വേരുകൾ പൊളിച്ചിട്ട് ഇങ്ങനെ തൂക്കി തൂക്കിയിടണം. എന്നാൽ തന്നെ അത്ര കായ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്തന്നെ കായ ഉണ്ടാകിയ ഇതുണ്ട്. ഇതുപോലെ ഇതിങ്ങനെ തൂക്കിയിടണം. ഈ തൂക്കിയിടുന്നതിനെ കൂട്ടി തന്നെ ഇതിൻ്റെ ഈ ഈ ശിഖരം ഇങ്ങനെ പൊളിച്ച് കാണാം. എന്നാൽ മാത്രത്തെ കാ അല്ല ഇത് വളർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതേ ഈ മാസം ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇതെല്ലാം പൂ വീഴും. ഇങ്ങനെയാണ് ഇത് പൂ വീഴുന്നത്. ഇതങ്ങനെ ഈ തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ ഈ ഈ മാസം ലാസ്റ്റോട് കൂടി ഇതിൻ്റെ ഇതിങ്ങനെ പൊളിച്ചെടുക്കണം. പൊളിച്ച് പൂവെടുക്കേണ്ട രീതിയിൽ ഇതിനെ മാറ്റി മറിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഈ ഈ പറഞ്ഞ വേരുകൾ ഇങ്ങനെ ഇത്തരിങ്ങനെ പിടിച്ചു നിൽക്കും. ഈ വേരുകളെ ഈ തടിയിൽ നിന്ന് മാറ്റി ഇതിനെ മാറ്റിയിടണം. ഇതിനാണ് ചെടി ഒരുക്കൽ എന്ന് പറയുന്നത്. ഇതുണ്ട്, ഇങ്ങനെ ഒരുക്കിയിടണം. ഇതിപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം. എന്താ ഇതിൻ്റെ ഇവിടെ അങ്ങ് ഒടിച്ച് കളഞ്ഞാൽ ഒന്നിനെ ഇവിടെ നിന്ന് പൂവാവും, അല്ലെങ്കിൽ ഇവിടുന്ന് പുതിയ ഇത് തളരും കിട്ടും. ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കായാവും. ഇങ്ങനെയാണ് ഈ കൊക്കോയുടെ ചെടി ഒരുക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണം കാണിക്കാം. ഇതുണ്ട്, ഇത് ഇതൊരു കൊക്കോയാണ്. ഇതിൽ കയറി വരുന്നത് ഇനി ഇതാ ഇത് മുഴുവൻ ഇങ്ങനെ ഈ കൊക്കോ ഇത് ഇത് മുഴുവൻ കൊക്കോ പ്ലാന്റേഷനാണ്. ഈ കൊക്കോ പ്ലാന്റേഷനാണ് നമുക്ക് കൊക്കോ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഇത് ഹാർവസ്റ്റ് ഇത് പറിക്കുന്ന അങ്ങനെയാണെന്ന് കാണിച്ചു തരാം അടുത്തതായിട്ട്. ഇതുണ്ടോ, ഇതാണ് കൊക്ക പിടിപ്പിക്കുന്നതാണ്. ഇത് കാണുന്നുണ്ടോ, ഇത് ഒരു വശം ആയതാണ്. അതിൻ്റെ മുകളിൽ നിന്ന് മൂളം പൊട്ടി മേലോട്ട് വരികയാണ്. ഇതിപ്പോൾ ഒരു 9 മാസത്തിന് മുമ്പ് പൂവായിട്ട് പോളിനേഷൻ ചെയ്ത ഒരു മരമാണ്. അതിങ്ങനെ ഇതിങ്ങനെ കെട്ടി തൂക്കിയിട്ട് വളർത്തണം. അപ്പോൾ ഇതിനകത്തുനിന്നാണ് ഇത് ഹാർവസ്റ്റ് ചെയ്ത് കൊക്കയാകുന്നത്. നമ്മുടെ നാട്ടിൽ ഇതാ ഈ കായ പറിക്കാറായ കായാണ്. ഇതുകൊണ്ടാ ഇത് മൂത്തു. ഒരു കൊക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു 9-10 മാസത്തിനുള്ളിൽ അതിൻ്റെ കായ പറിക്കാം, നമ്മൾ പോളിനേഷൻ ചെയ്ത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ കൊക്കോയിൽ പല രീതിയിലാണ് കാലാവസ്ഥയിൽ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാകുന്നത്. സാധാരണ 3 ആറ്റുപുഴ ആ ഭാഗങ്ങളിലൊക്കെ ഈ മാസം കായ പറിക്കാറാവും. പക്ഷേ അവിടുന്ന് ഒരു 100-400 കിലോമീറ്റർ ഇങ്ങനെ പോകുന്ന കഴിയുമ്പോൾ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ 3 ആറ്റുപുഴ, തൊടുപുഴ, കോട്ടയം ആ ഭാഗത്തൊക്കെ കായ പറിച്ച് തീരാറാകുമ്പോഴാണ് ഇവിടുത്തെ കായ പറി തുടങ്ങുന്നത്. ഇവിടുത്തെ കായ പറിച്ച് തീരാറാകുമ്പോഴാണ് കർണാടകയിലെ ഗൂർഗ് ഡിസ്ട്രിക്റ്റിലകത്ത് കായ പറിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കാലാവസ്ഥയുടെ വ്യതിയാനത്തിനനുസരിച്ച് ഒരേ സമയത്ത് ഹീൽഡിങ് ആകുകയില്ല. സാധാരണ ഇവിടെ കുരുമുളകൊക്കെ
പറിക്കുന്നതിന് രണ്ട് മാസം കഴിഞ്ഞാണ് കർണാടകയിലെ കൂർഗ് ഡിസ്ട്രിക്റ്റിലേക്ക് കുരുന്ന് പറിക്കുന്നത്. അതിന് ഈ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് പോളിനേഷൻ തുടങ്ങുന്ന മുതൽ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെയാണ് കായകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന കായകളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടപെട്ടാണ് ഇതിൻ്റെ ഇത് കാ പറിക്കുന്നത്. ഇത് കാ പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതങ്ങനെ പെട്ടെന്ന് പറിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാണ് പറിക്കുന്നത്. ഇപ്പം നമ്മൾ കാ പറിക്കുമ്പോൾ കാ പറിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ കായൊന്നും പറിക്കാറായില്ല. ആദ്യം പോളിനേഷൻ ചെയ്താണ് ആദ്യം പറിക്കുന്നത്. ഈ കായ ഒരു കാരണവശാലും വലിച്ചു പറിക്കരുത്. ഇതാ ഇതുപോലെ തന്നെ അടത്തിയെടുക്കണം. ഇങ്ങനെ ഇങ്ങനെ അടത്തിയെടുക്കണം കായ. ഉണ്ടോ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടത്തിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ആണിത്. ഈ കായ ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ മേലോക്ക് ഇങ്ങനെ വളർത്തിയെടുക്കണം. ഇതാണ് അതിൻ്റെ ഹാർവെസ്റ്റിങ്. ഇങ്ങനെ വേണം ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ കൊല ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈമായി. ഇനിയിപ്പോൾ അടുത്ത കൊലയാണ്. ഇത് ഏതാണ്ടൊക്കെ മൂത്തു. ഇതും ഇതുപോലെ തന്നെ അടത്തിയെടുക്കണം. ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് അടത്തി കായലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മേലോട്ട് അടത്തിയെടുക്കണം. ഇങ്ങനെയാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇതുണ്ടോ ഈ കായ ഇങ്ങനെ മേലോട്ട് പിടിച്ച് തിരിക്കണം. മേലോട്ട് പിടിച്ച് തിരിക്കുമ്പോൾ ഇവിടെ പൊട്ടിപ്പോകാൻ പാടില്ല. അതിനകത്ത് ഫംഗസ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കായ പറിക്കേണ്ടത്. ഈ നമ്മുടെ സ്ഥലങ്ങളിൽ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ഇപ്പോൾ ഇന്തോനേഷ്യയിലെ കാവയൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ കാവഴിച്ച് ഉണക്കിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒന്നും ആയില്ല. ഇവിടെ ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയണം എല്ലാം പറിക്കണമെങ്കിൽ. അതിന് ഈ ആദ്യം കായാകുന്നത് ഡിസംബറിലെ കായാകുന്നു. നമ്മുടെ കൂട്ടത്തിനകത്ത് ഇങ്ങനെ പല സമയത്താണ് കായ ഉണ്ടാകുന്നത്. അപ്പം പല സമയത്താണ് നമ്മൾ പറിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എല്ലാം ഇൻ്റർക്രോപ്പിംഗ് കൃഷിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ഇൻ്റർക്രോപ്പിംഗ് ഒക്കെ മാറിയിട്ട് ഇപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് ആണ് ഇപ്പോഴുള്ള രീതികൾ. അതാണെങ്കിൽ ഇതുപോലെ തന്നെ അധികം ചവറേണ്ടതൊന്നും ആവശ്യമില്ല. വെള്ളമൊക്കെ കുറച്ച് മതി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുതിയ രീതിയിലാണ് ഇപ്പോഴത്തെ കൃഷി രീതികളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ഇങ്ങനെ നമ്മൾ പഴയ കാപ്പിത്തോട്ടത്തിനകത്ത് അല്ല കൊക്കത്തോട്ടത്തിനകത്ത് കൃഷി ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്.